നമസ്കാരം ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റി ഫ്ളാറ്റ് ക്ലോസിംഗ് നൽകിയെങ്കിലും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിൽ വന്ന് മൂന്ന് മുതൽ നാല് ശതമാനത്തോളം കറക്ഷൻ മാർക്കറ്റിന്റെ ട്രെൻഡിനെ ബീറിഷാക്കിയിട്ടുണ്ട് അഡ്വാൻസ് ഡിക്ലൈൻ റഷ്യ നോക്കിയാൽ ഇരുന്നൂറ്റി പതിനേഴ് സ്റ്റോക്കുകൾ അഡ്വാൻസ് സൈഡിലും ആയിരത്തി എണ്ണൂറ്റി അറുപത് സ്റ്റോക്കുകൾ ഡിക്ലൈൻ സൈഡിലുമാണ് സെക്ടോറൽ ഇൻഡസസ് പരിശോധിച്ചാൽ ഐടി ഫാർമ തുടങ്ങിയ ഇൻഡക്സുകൾ ഒഴികെ ബാക്കി എല്ലാ ഇൻഡക്സുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി പി എസ് യു ബാങ്ക് നിഫ്റ്റി പി എസ്സി എഫ് എം സി ജി മെറ്റൽ തുടങ്ങിയ ഇൻഡെക്സുകളിലായിരുന്നു ഏറ്റവും ഉയർന്ന സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത് ഓവറോൾ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ നിലനിൽക്കുന്നുണ്ടെങ്കിലും നിഫ്റ്റി ഫിഫ്റ്റി അതിന്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ളത് ഒരു പ്രധാന അപ്ഡേറ്റ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇരുപതിനായിരം എന്ന ലെവലിലേക്ക് ഉയർന്ന നിഫ്റ്റി ഫിഫ്റ്റി ഇന്ന് പത്തൊമ്പതിനായിരത്തി എൺപത്തി അഞ്ചിന് മുകളിലാണ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത് ഇതുകൂടാതെ ആഫ്റ്റർ മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന ചില മാക്രോ എക്കോണമിക് ഡാറ്റകളും മാർക്കറ്റിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഡേറ്റകളാണ് ഒന്ന് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് കഴിഞ്ഞ മാസവുമായി അതായത് ജൂൺ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജൂൺ മാസത്തെ മൂന്നേ പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്നും ജൂലൈ മാസത്തിലെ അഞ്ചേ പോയിന്റ് ഏഴ് ശതമാനത്തിലേക്ക് ഉയർന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് മാനുഫാക്ചറിംഗ് സെക്ടർ ഔട്ട്പുട്ട് ഇയർ ഓൺ ഇയറിൽ മൂന്നേ പോയിന്റ് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഗ്രോത്ത് നാല് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്നും പതിനൊന്ന് പോയിന്റ് നാല് ശതമാനത്തിലേക്ക് ഇയർ ഓൺ ഇയറിൽ ഉയർന്നു പ്രൈമറി ഗുഡ്സ് ലോഗ് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും ഏഴ് പോയിന്റ് ആറ് ശതമാനത്തിലേക്ക് ഇയർ ഓൺ ഇയറിൽ ഇംപ്രൂവ് ആവുകയും ചെയ്തു അതേസമയം റീറ്റെയിൽ ഇൻഫ്ലേഷനിൽ ഇടിവ് വന്നിട്ടുണ്ട് ആഗസ്റ്റ് മാസത്തെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ നോക്കിയാൽ മാർക്കറ്റ് എസ്റ്റിമേഷൻ ഏഴ് ശതമാനമായിരുന്നു അവിടെ നിന്നും റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇടിഞ്ഞ് ആറ് പോയിന്റ് ശതമാനത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് വെജിറ്റബിൾസിന്റെ പ്രൈസിലുണ്ടായ ഇടിവ് തന്നെയാണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ആകുന്നതിന്റെ പിന്നിലെ പ്രധാന കാരണം ജൂലൈ മാസത്തെ ഇൻഫ്ലേഷൻ ഏഴ് പോയിന്റ് നാല് നാല് ശതമാനമാണ് എന്നിട്ടും ഇൻഫ്ലേഷൻ ആർ ബി ഐയുടെ ടോളറൻസ് ലെവലിന് മുകളിലാണ് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച പല സ്റ്റോക്കുകളിലും ഇന്നത്തെ ദിവസം ഉയർന്ന പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച റെയിൽവേ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിലായിരുന്നു ഏറ്റവും ഉയർന്ന സെല്ലിംഗ് കാണാൻ സാധിച്ചത് റെയിൽവേ സെക്ടറിലെ ആർ വി എൻ എൽ പത്ത് ശതമാനം ഇടിഞ്ഞു റെയിൽടെൽ ഒൻപത് പോയിന്റ് ഒൻപത് അഞ്ചും ഇർകോൺ അഞ്ച് പോയിന്റ് എട്ട് ആറും ഐ ആർ എഫ്സി രണ്ട് പോയിന്റ് രണ്ട് ഏഴും ഐആർസി ടിസി നാല് ശതമാനത്തോളവും ഇടിഞ്ഞു റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകൾ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് മുതൽ അമ്പത് ശതമാനത്തോളം റിട്ടേൺ നൽകിയിട്ടിരുന്നു ഇവിടെ റെയിൽ സെക്ടറിലെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലും മിഡ് ക്യാപ് സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്തവർക്ക് മികച്ച റിട്ടേൺ ലഭിക്കുകയും ചെയ്തു പല സ്റ്റോക്കുകളിലും ഒരു ലക്ഷം കോടിയുടെ മാർക്കറ്റ് ക്യാപ്പിന് മുകളിലേക്ക് എത്തുകയും ചെയ്തു ഇത്ര ഉയർന്ന വാലുവേഷനിലേക്ക് കുതിച്ചുയരുന്ന സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് അനിവാര്യമാണ് അനിവാര്യമായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇന്നത്തെ ദിവസം കാണാൻ സാധിച്ചത് ഇന്ന് വന്ന പ്രോഫിറ്റ് ബുക്കിംഗ് ചില ഹൈമൊമെന്റം സ്റ്റോക്കുകളിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി കൂടി ഉണർത്തുന്നതാണ് ഇവിടെ ഹൈ ഹൈമൊമെന്റം സ്റ്റോക്കുകളെ കൺസോൾഡേഷൻ ഫേസിൽ അക്കോമലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരവസരമാണ് ഇന്നത്തെ കറക്ഷൻ വഴി കൈവന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് ഇതേ പ്രൈസ് റേഞ്ചിനടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഹൈ ഗ്രോത്ത് സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കാം അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഡിഫൻസ് സെക്ടറുകളിലെ സ്റ്റോക്കുകളിലും ഉയർന്ന സെല്ലിംഗ് വന്നിരുന്നു അസ്ട്രൈ അസ്ട്ര മൈക്രോ ഏഴ് ശതമാനവും അവൻഡൽ നാലേ പോയിന്റ് മൂന്ന് ശതമാനവും ഭാരത് ഡൈനാമിക്സ് ഏഴ് പോയിന്റ് ആറ് ശതമാനവും ഭാരത് ഇലക്ട്രോണിക്സ് ആറ് പോയിന്റ് ആറ് ഏഴ് ശതമാനവും ഭാരത് ഫോർജി മൂന്നേ പോയിന്റ് ആറ് ശതമാനവും കൊച്ചിൻ ഷിപ്പിയാർഡ് അഞ്ച് ശതമാനവും ബസഗോൺ ഡോക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനവും എംഡാർ ടെക്നോളജീസ് ഏഴ് പോയിന്റ് ഒന്നേ അഞ്ച് ശതമാനവും ഇടിഞ്ഞു വരും ദിവസങ്ങളിലും കറക്ഷൻ തുടരുകയാണെങ്കിലോ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ തുടരുകയാണെങ്കിലോ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പരിഗണിക്കാവുന്ന ഡിഫൻസ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് എംടാർ ടെക് എം ഡാർ ടെക് എന്ന സ്റ്റോക്ക് രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ ബ്രേക്ക് ഔട്ട് നൽകിയതിനു ശേഷം രണ്ടായിരത്തി അറുനൂറ്റിഅൻപത് വരെ ഉയർന്നിരുന്നു അവിടെ നിന്ന് സ്റ്റോക്ക് കറക്റ്റായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിനടുത്ത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു സ്റ്റോക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്തോ അല്ലെങ്കിൽ രണ്ടായിരത്തി നാനൂറ് അടുത്തോ കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ ലോങ് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇതുകൂടാതെ ഇന്ന് എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് ഐ ടി സെക്ടർ പ്രത്യേകിച്ചും ഐ ടി സെക്ടറിലെ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ ടി സി എസ് നിന്ന് രണ്ട് പോയിന്റ് ആറ് നാല് ശതമാനം ഉയർന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് രൂപയിൽ ക്ലോസിംഗ് നൽകി ടി സി എസിലെ ബൈയിങ് തന്നെയാണ് ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റി എന്ന ഇൻഡെക്സിനെ ഇടിവിൽ നിന്നും തടഞ്ഞതും ടി സി എസ് കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്ട്രോങ് പോസിറ്റീവ് മൊമെൻ്റം കാഴ്ചവെയ്ക്കുന്നുണ്ട് സ്റ്റോക്കിൽ ബൈങ് മൊമെൻ്റം തുടരുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ നിയർ ടൈം ഹൈ ആയ നാലായിരം എന്ന ലെവലിലേക്ക് ഉയരാനുള്ള സാധ്യതയുമുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്